ഇതൊക്കെ ഇന്നലത്തെ ഓപ്പറേഷൻ പിടിച്ചെടുത്ത വണ്ടികളാണ് സർ. ഐ സി. നല്ല ക്വാളിറ്റി സാൻഡലാണല്ലോ. യെസ് സർ. വെൽ ഡൺ മിസ്റ്റർ തമ്പി. ഏതായാലും ദേവയന്റെ സങ്കേതം നിങ്ങൾ കണ്ടെത്തിയല്ലോ. താങ്ക് യു സർ. കസ്റ്റഡിയിലെടുത്ത ആളുകളെല്ലാം ചോദ്യം ചെയ്തില്ലേ? എത്ര ബലം പ്രയോഗിച്ചിട്ടും ദേവയൻ എവിടെ പോയെന്ന് അവർ പറയുന്നില്ല സർ. അവർ പറയില്ല, അങ്ങനെയാണ് അവറ്റകൾ. കാട്ടിലെല്ലാം നമ്മുടെ ആളുകൾ കാവലുണ്ട് സർ. അവന് കാട് കൂട്ടുവാൻ കഴിയില്ല. ഇനി എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ് എന്റെ വിശ്വാസം. പിടിച്ചെടുത്ത വണ്ടികളുടെ ആർ സി ബുക്സ് എല്ലാം എവിടെ? ആർ സി ബുക്കുകളോ പെർമിൻസോ ഒന്നും തന്നെ ഇല്ല സർ. നമ്പർ പ്ലേറ്റ്സ് വരെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എങ്കിൽ എഞ്ചിൻ നമ്പർ നോക്കി ഉടനെ കണ്ടുപിടിക്കാമല്ലോ. മനസ്സിലായില്ലേ? കള്ളത്തടികളും ചന്ദനവും കടത്താൻ ശ്രമിച്ച നിങ്ങളുടെ വണ്ടി ഞങ്ങളുടെ കസ്റ്റഡിയിൽപ്പെട്ടിട്ടുണ്ട്. KLR 1137. ആ വണ്ടി നമ്മൾ വാടകയ്ക്ക് കൊടുത്താണ്. അതിന്റെ അകത്ത് എന്താണ് കയറ്റി കൊണ്ടുപോകണമെന്ന് നമുക്കറിയോ? സത്യം പറയുന്നതാണ് നല്ലത്. നിങ്ങൾ ആ ദേവയന്റെ ഏജന്റ് അല്ലേ? അതാപ്പോ നന്നായത്. നിങ്ങളെ ഏത് ദേവയ്യന്റെ കാര്യമായി പറയുന്നത്? ഹജരെ, എന്റെ അടുത്ത് ഓടിമറിയാൻ ശ്രമിക്കരുത്. ആ ലോറി നിങ്ങളേതാണ്. അതിനകത്ത് കയറ്റിട്ടുള്ള കാട്ടുതടിയും ചന്ദനവും ദേവയ്യ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്, അതല്ലേ സത്യം? എന്റെ പഠിച്ചവനെ, നമ്മൾ എന്തായി കേൾക്കണ്? എവിടെ ദേവയ്യൻ? അത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. നമ്മക്ക് ദേവയ്യനെ അറിയില്ല, കള്ളത്തടി അറിയില്ല, ചന്ദനവും അറിയില്ല. സാർ, സർക്കാർ സീലില്ല തടികളൊന്നും കണ്ടില്ല സാർ. അങ്ങനെ പറഞ്ഞു കൊടുക്കി. ഇപ്പൊ മനസ്സിലായോ നമ്മക്ക് കള്ളത്തടീന്റെ ബിസിനസ് ഇല്ലാന്ന്? മനസ്സിലായി. നിങ്ങൾ ഈ ബിസിനസിൽ ഒരു കാട്ടുകള്ളനാണെന്ന് മനസ്സിലായി. വെറുതെ നമ്മളെന്തിനെ ഈ ഭർത്താനം പറഞ്ഞോണ്ടിരിക്കണേക്ക് ചില്ലറ വല്ലതും പറയൂ. മൗത്ത്! ഞാൻ നിങ്ങളുടെ കൈക്കൂലി വാങ്ങിക്കാൻ വന്നല്ല, നിങ്ങളെ വില നോക്കാൻ വന്നാണ്. അതിന് നമ്മക്ക് വിരോധമില്ല. നോട്ടോക്കി, അങ്ങനെയാണെങ്കിൽ ഒരു ബലം കൂടി നിങ്ങൾ കരുതിക്കോളി. നിങ്ങൾ അളിയന്, നമ്മൾ ഈ ബിസിനസ് ഒന്നും വേണ്ടാന്ന് വെച്ച് മാറി നിന്നപ്പോ ഓനാണ് പിന്നെയും നമ്മളെ ഇതിന്റെ അകത്തു കൊണ്ട് ചാടിച്ച്. നമ്മൾ എങ്ങനെ കൊണ്ടുപോകുമ്പോ ഓനെ എങ്ങനെ കൊണ്ടുപോകും? ദേവയ്യനായിട്ടല്ല, ഓനായിട്ടാണ് നമ്മക്ക് ബിസിനസ്. നിങ്ങളെ ബേബി ആയിട്ട് ഞാനിത് വിശ്വസിക്കില്ല. ഇതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ഹാജി ഒരു വിചാരിക്കണ്ട. വിശ്വാസം വരുന്നില്ല അല്ലേ? ബരി ഔത്തേക്ക് ബരി. അല്ലാ, ഇതൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാ അരക്കൽ എക്സ്പോർട്ടേഴ്സിന് പോയിട്ടുള്ള ചെക്കുകളാണ് ഇതൊക്കെ. എന്തിനാന്നറിയോ? തടി കൊണ്ടുവന്ന് തന്നേന്. ഇതൊക്കെ അതിന്റെ റെക്കോർഡുകളാണ്.